അപ്പൊ ഞങ്ങളുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോണ് ബഡ്ജറ്റ് ഫോണാണ്. 15,000 രൂപയുടെ താഴെ നല്ല നല്ല ഫോണുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ്. 5 ഫോണാണ് നമ്മൾ ഇന്ന് നോക്കണത്. പിന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും മൊത്തത്തിലായിട്ട് അതിന്റെ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞതിന്റെ. അപ്പോ ഇനി അതിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, സോറി, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടോ, അങ്ങനെയെങ്കിലും ഞങ്ങൾ കമന്റ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്ത് തരാം. അപ്പോ ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇതുപോലത്തെ പുതു വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോണ് റെഡ്മി നോട്ട് 10 ആണ് അവർ ആദ്യം ഫസ്റ്റ് നമ്പർ 1 ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫോണിൽ കേട്ടോ. അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 12,499 രൂപയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് 8-ാമത്തെ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നമ്മൾ കടക്കുമ്പോൾ 6.43 ഇഞ്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ പിക്സലിന്റെ കാര്യം പറയുമ്പോൾ 2400 പിക്സലാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രോസസ്സർ, ഇതിന്റെ പ്രോസസ്സർ കാര്യങ്ങൾ കിടക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 678 ക്യുവൽകോം സ്നാപ്ഡ്രാഗൺ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. തരക്കേട് ഇല്ല എന്ന് പറയാം. പിന്നെ റാമും കാര്യങ്ങളും നോക്കുമ്പോൾ 4 GB റാം ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് 64 GB കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ നോക്കുമ്പോൾ 5000 mAh ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഈ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തരക്കേടില്ല, പെർഫോമൻസ് ഇരിക്കും ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 8-ാമത്തെ റേഞ്ചിലാണ് ഈ ഫോണ് നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫോൺ തരക്കേടില്ല എന്ന് എന്തായാലും പറയാം. 12,000 രൂപയ്ക്ക് ഇത്ര നല്ല ഫോൺ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് ക്യാമറയാണ്. 48 MP ഒരു ക്യാമറയും പിന്നെ 8 MP ഒരു ക്യാമറയും 2 MP ക്യാമറയും 2 MP ക്യാമറയും, അങ്ങനെ 4 ക്യാമറയാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 13 MP ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തരക്കേടില്ല, നമുക്കൊരു ഒരു സാധാരണ ഒരു 12,000 രൂപയ്ക്ക് ഇത്ര നല്ലൊരു ഫോൺ കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലത് തന്നെയാണ്. പിന്നെ 8-ാമത്തെ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോ റെഡ്മി നോട്ട് 10 എന്തായാലും തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ 2-ാമത്തെ ഫോൺ നോക്കാൻ പോണത് മോട്ടോള മോട്ടോ G30 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പൊ ഈ മോഡലിനെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ, പിന്നെ ഡിസ്പ്ലേ നമുക്ക് ആദ്യം ഡിസ്പ്ലേക്ക് നോക്കാം. ഡിസ്പ്ലേ പറയുമ്പോൾ 6.50 ഇഞ്ചിലാണ് നിൽക്കുന്നത്. പിന്നെ പിക്സല് കാര്യം എന്ന് പറയുമ്പോൾ 720x1600 pixel അവർ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതിനെക്കാട്ടും കുറവാണ്. പക്ഷെ ഇതിന്റെ ബഡ്ജറ്റ് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ 10,999, 1 രൂപ കുറവുള്ള 11,000. അപ്പൊ അതിനനുസരിച്ച് അവർ കൊടുത്തിട്ടുള്ളൂ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രോസസ്സർ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ക്യുവൽകോം സ്നാപ്ഡ്രാഗൺ 662, മറ്റേത് പറയുമ്പോൾ 678 സംതിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല എന്ന് നമുക്ക് ഇതോടെ പറയാം. പിന്നെ റാം കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ 6 GB റാമും സ്റ്റോറേജ് 64 GB ആണ് അവർ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഫോണിൽ ഇതേ സെയിം റാമും സ്റ്റോറേജ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്ററി കപ്പാസിറ്റി നമ്മൾ നോക്കുമ്പോൾ 5000 mAh എന്ന് തന്നെയാണ്. പിന്നെ റിയൽ ക്യാമറ നമ്മുടെ ബാക്ക് ക്യാമറ നമ്മൾ നോക്കുമ്പോൾ 64 MP ഒരു ക്യാമറയും 8 MP ഒരു ക്യാമറയും 2 MP ക്യാമറയും പിന്നെ 2 MP ക്യാമറയും, അങ്ങനെ 4 ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കൊടുത്തതിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറൻസ് ആണ് അവരുടെ മെഗാപിക്സലൊക്കെ. തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഫ്രണ്ട് ക്യാമറ പറയുമ്പോൾ 13 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ മറ്റേ ഫോണും ഈ ഫോണും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേനാട്ടും ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്, എന്നാലും തരക്കേടില്ല എന്ന് നമുക്ക് ഇതോടെ പറയാം. പിന്നെ ഇതിന്റെ റേഞ്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8-ാമത്തെ റേഞ്ചിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഫോണുകളൊക്കെ 8-ാമത്തെ റേഞ്ചാണ്. ഇനി റേഞ്ച് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ പൈസയും കൂടും. ഇതിപ്പോ 15,000 താഴെ ഫോൺ നല്ല രീതിയിലുള്ള ഫോണുകളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് ഫോൺ നമുക്ക് നോക്കാം. 3-ാമത്തെ ഫോൺ നമ്മൾ നോക്കാൻ പോണ് പോക്കോ M3 ആണ്. ഇനിയിപ്പോ പോക്കോ M3നെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡിസ്പ്ലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിനെക്കാട്ടും കുറച്ച് കൂടുതലുണ്ട് ഇഞ്ച്. 6.53 നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല, അതേ ഇഞ്ച് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ 6.53 ഇഞ്ച് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പിക്സലിന്റെ കാര്യത്തിൽ പറയുമ്പോൾ 1080x2340 പിക്സൽ വരെ ഇത് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ക്യുവൽകോം സ്നാപ്ഡ്രാഗൺ 662, നേരത്തെ അതേ പ്രോസസ്സർ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോ എന്തായാലും ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയി തന്നെ ആയിരിക്കും.
അപ്പോൾ ഇനി എന്തായാലും റാമും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. റാമിൽ കിടക്കുമ്പോൾ 6 GB റാമും സ്റ്റോറേജ് 64 GB തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ നമ്മൾ നോക്കിയാലൊക്കെ സെയിം റാമും സ്റ്റോറേജ് തന്നെയാണ്. ഇനി നമുക്ക് ബാറ്ററി കപ്പാസിറ്റർ അത് നോക്കുമ്പോൾ വളരെ ഡിഫറൻസ് ആണ്. ഇതുവരെ പറഞ്ഞ രണ്ട് ഫോണിനെക്കാട്ടും കൂടുതലാണ്. 6000 mAh ഇതിൽ കൊടുത്തിട്ടുണ്ട് പോക്കോ M3. അപ്പൊ എന്തായാലും ഇനി ഇതിന്റെ ക്യാമറയ്ക്ക് കിടക്കാം. ക്യാമറയ്ക്ക് കിടക്കുമ്പോൾ ആകെ കൂടി 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളൂ. അത് 3 MP അല്ല, 3 ക്യാമറയുടെ MP വ്യത്യസ്തമുണ്ട്. 48 MP 2 MP 2 MP മറ്റേനെക്കാട്ടും MP കുറവാണ്. എന്നാലും 10,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ കിട്ടുന്നത് തന്നെ. അപ്പോൾ മറ്റേനെക്കാട്ടും സെയിം റേറ്റ് ആണ്. നേരത്തെ രണ്ടാമത്തെ പറഞ്ഞ ഫോണിനെക്കാട്ടും സെയിം റേറ്റ് തന്നെയാണ്. മോട്ടറോളയെക്കാട്ടും സെയിം റേറ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചെറിയ ഫീച്ചർ വ്യത്യാസത്തിനാണ് അവർ ഇത്രയും വില കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ മറ്റേ 13 MP വളരെ കുറവാണ്, 8 MP ഉള്ളൂ. അപ്പോൾ തരക്കേടില്ലാന്ന് പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഈ ഫോണ് പോക്കോ M3 ആണ്. അപ്പോൾ എന്തായാലും ഈ ഫോണ് ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് കൂട്ടാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോൺ നോക്കാം. നാലാമത്തെ ഫോൺ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പോക്കോ S3 ആണ്. നേരത്തെ പറഞ്ഞു പോക്കോ M3 ആണ്. അപ്പൊ ചെറിയ വ്യത്യാസമുണ്ട്, പോക്കോ S3 ആണ് നമ്മൾ ഇനി നോക്കാൻ പോണേ. ഇനി അതിലേക്ക് നേരെ നമ്മൾ ഡിസ്പ്ലേക്ക് തന്നെ കിടക്കാം. ഡിസ്പ്ലേനെ വരുമ്പോൾ കുറച്ചുകൂടി ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 6.67 inch ആണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ പിക്സലിന്റെ കാര്യത്തിൽ കിടക്കുമ്പോൾ 1080x2340 pixel വരെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സർ കാര്യത്തിൽ വരുമ്പോൾ ഇതുവരെ പറഞ്ഞാട്ടും കൂടുതലാണ് ഈ പ്രോസസ്സർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യുവൽകോം സ്നാപ്ഡ്രാഗൺ 732G ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേനാട്ട് പെർഫോമൻസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിലൊരു എന്തുവേണ്ട, ഒന്നും പേടിക്കണ്ട, അടിപൊളിയായിരിക്കും. പിന്നെ റാമിന്റെ കാര്യത്തിൽ പറയുമ്പോൾ 6 GB റാം ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജും 64 GB ആണ്. ഇതുവരെ പറഞ്ഞാൽ 4 GB റാമും 64 GB ആണ്. ഇതിൽ 2 GB കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് എന്തായിരിക്കും കൂടുതലുണ്ടാവും. പിന്നെ നമ്മൾ ബാറ്ററി കപ്പാസിറ്റി നോക്കുമ്പോൾ നേരത്തെ 6000 mAh ആയിരുന്നു, ഇതിനും 6000 mAh തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ പറയുമ്പോൾ 4 ക്യാമറയാണ് അവർ കൊടുത്തിട്ടുള്ളത്. 44 MP ഒരു ക്യാമറയും 13 MP ഒരു ക്യാമറയും 2 MP ക്യാമറയും പിന്നെ ഒരു 2 MP, അങ്ങനെ 4 ക്യാമറയാണ് ഇവർ അതിൽ ബാക്ക് ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ട് ക്യാമറയിൽ കിടക്കുമ്പോൾ 20 MP ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ നോക്കിയാൽ 13 MP പിന്നെ 8 MP വരെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ 20 MP കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫ്രണ്ട് ക്യാമറയ്ക്ക് സെൽഫി ക്യാമറ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും പോക്കോ S3 എന്തായാലും ഇതിന്റെ റേറ്റ് പറയുന്നതനുസരിച്ച് 5000 രൂപയാണ്, 1 രൂപയാണ് കുറവുള്ളൂ. 4999 രൂപ, 1 രൂപ കുറവുള്ളൂ. എന്തായാലും ഈ ഒരു 14,999 രൂപയ്ക്ക് എന്തായാലും ഈ ഒരു ഫോണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു തോന്നുന്നു. എന്താ വെച്ചാൽ ബഡ്ജറ്റ് ഫോണിൽ ഇത്രയധികം ഫീച്ചേഴ്സും ഇത്രയധികം mAh കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് നല്ല ബഡ്ജറ്റ് ഫോണായിട്ട് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ഫോൺ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫോൺ നോക്കാൻ പോവാണ്. ലാസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ നാസ്രോ 20 പ്രോയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഫോണാണ് ബഡ്ജറ്റ് ഫോണിൽ, ഏറ്റവും ലാസ്റ്റത്തെ ഫോണാണ്, അഞ്ചാമത്തെ ഫോണാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുമ്പോൾ 6.50 inch ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതുവരെ പറഞ്ഞാട്ടും കുറച്ചുകൂടി കൂടുതലാണ് ഇഞ്ച്. പിന്നെ പിക്സലിന്റെ കാര്യത്തിൽ കിടക്കുമ്പോൾ 1080x2400 pixel കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സർ കാര്യങ്ങൾ കിടക്കുമ്പോൾ മീഡിയ ടെക് ഹെലിയോ G95 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ മീഡിയ ടെക്കിന്റെ കാര്യം അധികം അറിയില്ല, എന്നാലും തരക്കേടില്ല എന്ന് പറയാം. പിന്നെ റാം 6 GB, സ്റ്റോറേജ് 64 GB. ഇതുവരെ പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഫോണുകളും അങ്ങനെ തന്നെയായിരുന്നു. ബാറ്ററി കപ്പാസിറ്റി വരുമ്പോൾ വളരെ കുറവാണ്, 4500 mAh ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി റിയൽ ക്യാമറ, നമ്മുടെ ബാക്ക് ക്യാമറ കാര്യങ്ങൾ കടക്കുമ്പോൾ 48 MP ഒരു ക്യാമറയും 8 MP ഒരു ക്യാമറയും 2 MP ഒരു ക്യാമറയും പിന്നെ ഒരു 2 MP ക്യാമറയും, അങ്ങനെ 4 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഫോൺ ഇതുപോലൊക്കെ തന്നെയായിരുന്നു, തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ കിടക്കുമ്പോൾ 16 MP ക്യാമറയാണ്. നേരത്തെ പറഞ്ഞതിനെക്കാട്ടും 2 MP കുറവാണ്. എന്തായാലും തരക്കേടില്ല എന്ന് നമുക്ക് ഇതോടെ പറയാം. ഇനി ഈ പറഞ്ഞ ഫോണുകളൊക്കെ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വഴി കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്കും ഈ കമന്റ് വായിക്കുമ്പോൾ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിനകത്ത് കൂടുതൽ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഈ ഫോണുകളിലൊക്കെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായി മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.